കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിനക്കൊപ്പം വനമൂർത്തി ക്ഷേത്രത്തിലേക്ക് അയച്ചു പെൺകുട്ടി എവിടെയെന്ന്, എടി സുസ്മിത എവിടെയെന്നാ ചോദിച്ചേ? സുസ്മിത എത്തിയില്ലേ? ഇവിടെ വന്ന് ഇത് ചോദിക്കാനാണോ നിന്നെയും കൂട്ടി അവളെ അങ്ങോട്ട് അയച്ചത്? സത്യമേ, അത് എന്റെ അമ്മയ്ക്ക്. ഓ, നിന്റെ അമ്മയുടെ വിശേഷമൊക്കെ ഞാൻ അറിഞ്ഞു. അവര് മരിക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. കേട്ട ഉടനെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കൊടും കാറ്റിൽ ഉപേക്ഷിച്ചിട്ട് പോവാൻ നീ ആരാ? വിഷഹാരിയോ? സത്യമേ, ശരി, നീ പോയ കാര്യം സമ്മതിച്ചു. അക്കാര്യം നീ സുസ്മിതയോട് പറഞ്ഞിരുന്നോ? സുസ്മിത കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. തടസ്സപ്പെടുത്തരുതെന്ന് പൂജാരി പറഞ്ഞു. ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല അത്ര. എന്തിനും നിനക്ക് ഓരോ ന്യായം ഉണ്ടല്ലോ. നിന്നെ പ്രതീക്ഷിച്ച സുസ്മിത അവിടെ രാത്രി തങ്ങുകയാണെങ്കിൽ തൽക്കാലം ഞാനത് സമ്മതിച്ചു തന്നേക്കാം. സുസ്മിതയെ വിട്ടിട്ട് പോകുന്ന വിവരം ഇവിടെ വിളിച്ചു പറയായിരുന്നല്ലോ. അത് അവിടെ ഫോണിന് റേഞ്ച് ഉണ്ടായിരുന്നില്ല സത്യാമ്മ. റേഞ്ചിൽ എത്തിയപ്പോഴേക്കും ബാറ്ററി ചാർജും തീർന്നു. അതിനുശേഷം ഇതുവരെ സുസ്മിതയെ അന്വേഷിക്കാൻ നിനക്ക് സമയമുണ്ടായില്ല. അമ്മയുടെ കാര്യത്തിലുള്ള ടെൻഷനും സങ്കടത്തിനോട് അതൊന്നും ആലോചിക്കാനുള്ള സമയം കിട്ടില്ല എന്നുള്ളത് സത്യമാ. സത്യമ്മ പൊറുക്കണം. രാഘവേട്ടല്ലേ പറഞ്ഞത് ഏത് കാര്യത്തിനും വ്യവസ്ഥയുള്ള പെണ്ണാ ശാലിനി എന്ന്. ഇവള് സുസ്മിതയുടെ കാര്യത്തിൽ അനാസ്ഥ കാണിക്കില്ലെന്ന്. ഇതിൽ കൂടുതൽ ചതി ചെയ്യാൻ പറ്റും ഒരു പെണ്ണിനോട്? നീ നെറുകേട് കാട്ടിയത് എന്നോട് മാത്രമല്ല, ഏത് സന്ദർഭത്തിലും നിന്നെ സംരക്ഷിക്കുന്ന ഈ മനുഷ്യനോട് കൂടിയാ. മരുമകളുടെ യഥാർത്ഥ സ്വഭാവം ഇപ്പോഴെങ്കിലും രാഘവേട്ടന് പിടികിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം. നിനക്കേ എല്ലാത്തിനും മീതെ പകയാ. പ്രീതിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതുകൊണ്ട് നിന്നോട് എനിക്കൊരു ചെറിയ താല്പര്യം തോന്നിയിരുന്നു. അതെ, നീ ആയിട്ട് തന്നെ നഷ്ടപ്പെടുത്തി. സത്യം വേണ്ട, നിന്റെ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഇനി നീയാ. ഇവൾക്ക് പകയാണെങ്കി നിനക്ക് പ്രണയം. അതുകൊണ്ട് കണ്ണു മഞ്ഞളിച്ച് നിനക്ക് മറ്റൊന്നും കാണാൻ പറ്റില്ല. ഇവളുടെ സാരിത്തുമ്പി തന്നെയാ നിന്റെ ഇനിയുള്ള ജീവിതം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സുസ്മിതയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടിനെയും പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. മകനാണെന്നോ മരുമകളാണെന്നോ ഒരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല എനിക്ക്. പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ.
രാഘവട്ട് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായില്ലേ? എന്താ മോളെ നീ കാര്യം പറ? എന്താ മോളെ നീ കാര്യം പറ? എന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി ആന്റി. കൊക്കയില് ആര്? ഇവള്, ഈ ശാലിനി. സത്യമേ, ഞാൻ ഞാൻ അറിഞ്ഞതല്ല ഇതൊന്നും. ഞാൻ ചെയ്തിട്ടില്ല. മിണ്ടരുത് നീ. ഇനി മോള് പറ, ആരും പേടിക്കണ്ട. നീ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാ ഞാൻ മുമ്പേ നടക്കുകയായിരുന്നു. ഒരു കൊക്കയുടെ സൈഡിലെത്തിയപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവളൊരു തള്ള്. എന്നിട്ട് എന്നിട്ട് മോൾ എങ്ങനെ രക്ഷപ്പെട്ടു? നല്ല താഴ്ചയുള്ള കൊക്കയായിരുന്നു. വീഴ്ചയില് എനിക്കൊരു കുറ്റിച്ചെടിയിൽ പിടുത്തം കിട്ടി. തള്ളിയിട്ട ശേഷം എന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി ഇവൾ ഓടി. കുറെ തമിഴെത്തികൾ അതുവഴി വരുന്നത് കണ്ടിട്ടാ ഇവൾ ഓടിയത്. ഒരു വിധത്തി ഞാൻ ആ ചെടിയിൽ പിടിച്ച് മുകളിലേക്ക് വലിഞ്ഞു കയറി. പിന്നെ പിന്നെ എങ്ങനെയാ ഇവിടെ എത്തിയെന്ന് എനിക്ക് മാത്രമേ അറിയൂ. മോളെ, വഴിക്ക് വെച്ച് ഇവളെ കണ്ട പിന്നെയും കൊല്ലാൻ നോക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ഇവിടെ എത്തി ആന്റിയെ കണ്ട ശേഷം ഒരു സമാധാനമായത്. നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ഈ കോലം കണ്ടിട്ട് അങ്കിളിന് ഒന്നും തോന്നില്ലേ? കണ്ണിച്ചോരെ വേണോ അങ്കിളെ? ഇത്രയും ചെയ്തു വെച്ച നിനക്ക് ഞാനൊരു സമ്മാനം തരണ്ടേ? ഭാമേ, അമ്മ, അവളെ അമ്മ എന്തൊക്കെ കാണിക്കുന്നേ? മിണ്ടരുത് നീ. ഈ സമയത്ത് നീ ചെയ്യേണ്ട പ്രവൃത്തിയാ ഞാൻ ചെയ്തത്. അതെങ്ങനെയാ? പ്രേമമാണല്ലോ പ്രേമം. അമ്മേ, ഞാൻ ഭാമേ, എന്നാലും ഇതിരി കടന്നു കൈയായി പോയി. അത് ഇവള് പറയുന്നത് വിശ്വസിച്ച്. സുസ്മിത പറയുന്നതേ ഇനി ഞാൻ വിശ്വസിക്കൂ. പുറമേക്ക് നിഷ്കളങ്കത നടിച്ച് പിന്നിലൂടെ ചതിവാള് കഴിച്ചെന്ന് ഇവളെ ഇനി ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. നാളെ എന്നോട് ഇവൾ ഇത് തന്നെയല്ലേ ചെയ്യൂ? അയ്യോ മോളെ, മോള് കരയണ്ട, വിഷമിക്കണ്ടേ. വാ വാ, ആന്റി ചോദിക്കട്ടെ. ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക്. പോ മോളെ. മോള് വിശദീകരണമൊന്നും നൽകണ്ട. ഈ സുസ്മിത പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം. ആമയ്ക്ക് മാത്രം അത് കാണാനുള്ള കണ്ണില്ലാന്നേ ഉള്ളൂ. സത്യമ്മയുടെ സ്നേഹം എനിക്ക് വിധിച്ചിട്ടില്ലായിരിക്കും വെച്ച. ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുള്ളൂ മോളെ. എന്നെ അടിച്ചതിനാണോ? അത് സുസ്മിത തെറ്റിദ്ധരിപ്പിച്ചതുണ്ടല്ലേ അച്ഛാ. അതൊന്നുമല്ല മോളെ, ആ സുസ്മിത പറഞ്ഞതുപോലെ ശരിക്കും നിനക്കത് ചെയ്യാമായിരുന്നു. ഈ വീട് നടുവൊക്കെ രക്ഷപ്പെട്ടേനെ. അതിന് സുസ്മിത അല്ലല്ലോ അച്ഛാ ഞാൻ.
ഇതുപോലുള്ള വിഷജന്തുക്കൾ ഭൂമിയിൽ ഉണ്ടാവരുത്. ലോകം തന്നെ മുടിഞ്ഞു പോവും. അല്ല മോളെ, ശാരദാമയ്ക്ക് ഇപ്പൊ എങ്ങനുണ്ട്? ഒരു കുഴപ്പമില്ല, എനിക്കിപ്പോ നല്ല സുഖമുണ്ട്, ജോലിയൊക്കെ ചെയ്യാം. അത് ശാരദാമ തീരുമാനിച്ചാ മതിയോ? പറന്നുപോയ പ്രാണനെ തിരികെ പിടിച്ചോണ്ട് വന്നതാ കുളത്തൂർ മനയിലെ അനന്തൻ തിരുമേനി. ഒരാഴ്ചത്തേക്ക് ശരീരം ഇളകരുതെന്നും നല്ല വിശ്രമം വേണോന്നുവാ തിരുമേനി പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞിഞ്ഞൊരു കഞ്ഞിക്കലം പോലും എടുക്കാൻ പാടില്ലത്ര. കേട് തട്ടിയ ആജീവനാന്ത ശരീരത്തിന് ആവതുണ്ടാവില്ല എന്ന് കരുതി. ഒരു പെണ്ണിനും കയ്യും കഴുകി വെറുതെ ഇരിക്കാൻ പറ്റുമോ ശാന്തെ? വെറുതെ ഇരിക്കാൻ വൈദ്യന്മാര് പറഞ്ഞാ വെറുതെ ഇരിക്കണം. അവര് തമാശക്കാ ഓരോന്ന് പറയുന്നേ. ഇവിടുത്തെ പാചകത്തിന്റെ അടിച്ചു തുടക്കലിന്റെയും തുണി അലക്കലിന്റെ ഒന്നും കാര്യം ഓർത്ത് ശാരദാമ വിഷമിക്കണ്ട, ഒക്കെ ഞങ്ങള് ചെയ്തോളാം. ഹോട്ടലിലെ കാര്യം ആര് നോക്കും? രാജിയുടെ അമ്മയ്ക്ക് അസുഖം കൂടിയതുകൊണ്ട് അവളെ പ്രതീക്ഷിക്കണ്ട. പരീക്ഷ നടക്കുന്നത് കൊണ്ട് ഇവക്ക് കോളേജിൽ പോവാതിരിക്കാൻ പറ്റുമോ? നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങൂ ഹോട്ടലിലെ ജോലികള്? നമുക്ക് ഹോട്ടൽ വേണമെങ്കിൽ കുറച്ചുനാൾ പൂട്ടിയിടാമേ. എന്തറിഞ്ഞിട്ടാ ശ്യാമേ നീ? നമ്മളെ രണ്ടാളുടെ മാത്രമല്ല ഇവളുടെ കുടുംബവും പുലരണ്ടേ? ഒരു കുഞ്ഞുള്ളതിനെ സ്കൂളിൽ വിടുകയും പഠിപ്പിക്കുകയും ഒക്കെ വേണ്ടേ? രാജിയുടെ അമ്മയുടെ ഹോസ്പിറ്റൽ ബില്ല് ആര് കൊടുക്കും? ഒക്കെ പോട്ടേന്ന് വെക്കാം. കുറച്ച് അനാഥ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, അതാര് കൊടുക്കും? ഇതിനേക്കാളൊന്നും പ്രധാനമല്ല ശാരദയുടെ ജീവൻ പോലും. ഞാൻ പറഞ്ഞതല്ലേ വേണ്ടെന്ന്? അമ്മ ഇവിടെ കിടന്നേ, കിടന്നേ, കിടക്ക. ഞങ്ങള് പറയത് ഇവിടുന്ന് എഴുന്നേക്കരുത്. ശ്യാമയൊന്ന് വന്നേ. മോളെ, ശാരദാമ്മ പറയുന്ന പോലെ നിസ്സാരമല്ല കാര്യങ്ങൾ. ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശാരദാമ്മ ചെയ്യും. അത് പണ്ടേയുള്ള ശീലോ. ഹോട്ടല് നടത്തണമെങ്കിൽ എനിക്ക് തനിയെ പറ്റത്തുമില്ല. ശാരദാമ്മ ഭാരിച്ച ജോലികൾ എന്തെങ്കിലും ഈ ഒരാഴ്ച ചെയ്താൽ നമുക്ക് ശാരദാമ്മയെ നഷ്ടപ്പെടും. അയ്യോ ശാന്തിജി, സത്യോ പറഞ്ഞത്? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. ശാരിക മോളെ വിളിച്ചു വരുത്തണം. ശാന്തിജി, അതിന് വല്യേച്ചി അവര് വിടുവോ? വിട്ടാലും വിട്ടില്ലെങ്കിലും വരണം. ശാരിക മോളാണെങ്കിൽ ഞാൻ പോലും വേണമെന്നില്ല ഹോട്ടലിൽ നോക്കാൻ. ശാരിക മോളെ അവര് തീരെഴുതി വാങ്ങിയതൊന്നും അല്ലല്ലോ, കല്യാണം കഴിച്ചു പോയതല്ലേ. ഇത്തരം സന്ദർഭങ്ങളിൽ സഹായിക്കേണ്ടത് പെൺമക്കളുടെ കടമയാ. ശാരിക മോളെ വിളിച്ചോണ്ട് വരേണ്ടത് മോളുടെ ബാധ്യത. സ്വന്തം അമ്മയുടെ ജീവന്റെ കാര്യമാണെന്ന് ഓർക്കണം. ശാന്തിജി, നിഷ്കളങ്കത നടിച്ച് പിന്നിലൂടെ ചതിവാണ് കഴിച്ചുന്ന ഇവിടെ ഇനി ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല.
ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി വിഷ്ണുട്ട. ശാരദ അമ്മയുടെ കാര്യം ഓർത്തിട്ടാവും. അതുണ്ട്. കുറച്ചു നേരം ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം എത്രയാന്നറിയോ? അതൊരു കുഴപ്പമില്ല, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പക്ഷെ യാത്ര പറഞ്ഞു പോരുമ്പോ എന്തോ പറയാൻ ബാക്കിയുള്ളത് പോലെ. ആർക്ക്? അമ്മയ്ക്കാണോ അതോ എനിക്കാണോ? ആർക്കറിയാം? അതിന്റെ കൂടെ ഇവിടെ വന്നിട്ടുള്ള അടി അല്ലേ. എടോ, ഞാൻ തന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ. ഇയാൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇയാളെ സംരക്ഷിക്കുന്നില്ല, ഒരു ഭാര്യയ്ക്ക് വേണ്ട കരുതലും കാവലും ഒന്നും തരുന്നില്ലെന്ന്? അങ്ങനെയൊന്നും പറയല്ലേ. പുറത്തും നെഞ്ചും വിരിച്ച് വലിയ കേടിയിട്ടൊക്കെ നിൽക്കുന്ന വിഷ്ണുവിന്റെ ശിരസേ അമ്മയ്ക്ക് മുമ്പിലെത്തുമ്പോ താഴ്ന്നു എന്ന് ഒരു വട്ടെങ്കിലും തോന്നിയിട്ടില്ല ഇയാൾക്ക്? ഇയാളെ എനിക്ക് മനസ്സിലാവും. ഇയാൾക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും പ്രസവിച്ച് വളർത്തിയ അമ്മയാത്. അമ്മ ചെയ്യുന്നതൊക്കെ അമ്മയുടെ കാഴ്ചപ്പാടിൽ ശരി തന്നെയാ. ഇന്നലെ ജീവിതത്തിലേക്ക് കയറി വന്ന് എനിക്ക് വേണ്ടി അതൊക്കെ ചോദ്യം ചെയ്യുകയും വഴക്കിടുകയും ചെയ്ത അത് എല്ലാ മനസ്സുകളെയും മുറിപ്പെടുത്തേ ഉള്ളൂ. ചിലടത്ത് വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നത്. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്നറിഞ്ഞ് നമ്മളെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുമ്പോൾ ഒരു അവസാന ജയത്തിന്റെ പ്രതീക്ഷയുണ്ട്. എല്ലാ സത്യങ്ങളും അവർ തിരിച്ചറിയുമ്പോൾ നമ്മൾ നേടുന്ന ജയത്തിന്റെ മധുരം അത് കൂടുതലായിരിക്കും. ഇത്രയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഇയാളെ തന്നെ എനിക്ക് കിട്ടിയതേ എന്റെ ഭാഗ്യ. അതിന് പിന്നിൽ ഒരു അമ്മയുണ്ട്. അമ്മ പറഞ്ഞു പഠിപ്പിച്ചതായതൊക്കെ ഇന്നലെ കണ്ടൊരു പെണ്ണിന് വേണ്ടി പെറ്റമ്മയെ തള്ളി പറയുന്ന ഒരാള് നാളെ മറ്റൊരു പെണ്ണിനെ കാണുമ്പോ അവളെ തള്ളി പറയില്ലെന്ന് എന്താ ഉറപ്പ്? എല്ലാ ഭാര്യമാരും മനസ്സിലാക്കി വെക്കേണ്ടതായതൊക്കെ. പക്ഷെ എല്ലാം അറിയുന്ന അമ്മയുടെ ജീവിതം മാത്രം എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. അല്ല, ഇയാള് കഴിച്ചതാണോ? അല്ല, എനിക്കും വേണമെന്നില്ല. ഞാനും വരാം, നമുക്കൊന്നിച്ച് കഴിക്കാം. അല്ല,
അപ്പൊ അതെനിക്ക് എടുത്തതാ. ഒരാൾക്ക് മാത്രമായിട്ടല്ല, നമുക്ക് രണ്ടാൾക്കും. മനസ്സുകൾ ഒന്നാണെങ്കിൽ പ്ലേറ്റ് ഒന്നുപോരെ വിഷ്ണു ചേട്ടാ.